നമസ്കാരം. കെ പി യോഹന്നാനും ബിലിവേസ് ചർച്ചും. കുട്ടനാട്ടിലെ ശരാശരി താഴ്ന്ന സാമ്പത്തിക നിലയുണ്ടായിരുന്ന സാധാരണ കുടുംബത്തിൽ നിന്നും അരനൂറ്റാണ്ട് കൊണ്ട് കോടികളുടെ ആസ്തിയുള്ള വിശ്വാസ സാമ്രാജ്യത്തിൻ്റെ കൈക്കുള്ളിലാക്കിയ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ്റെ വളർച്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. മെഡിക്കൽ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് ബിലിവേസ് ചർച്ചിനുള്ളത്. യോഹന്നാൻ്റെ കീഴിൽ ഗോസ്പൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ആസ്തി ഉണ്ട്. ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിൽ ഇടപ്പരിയിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മകനായി 1950 യോഹന്നാൻ ജനിച്ചത്. മാർത്തോമ വിശ്വാസികളായ കുടുംബം അക്കാലത്ത് പ്രദേശത്ത് വ്യാപകമായി താറാവ് കൃഷിയിലേർപ്പെട്ടിരുന്നു. യൗവനകാലത്ത് തന്നെ WMO എന്ന ക്രിസ്ത്യൻ വിദേശയ്ക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിനായി പോയി കെ പി യോഹന്നാൻ. ആത്മീയരംഗത്ത് ജർമ്മൻ സ്വദേശിയായ ഗസാലയാണ് 1974 വിവാഹം ചെയ്തത്. ദമ്പതികൾക്ക് 2 മക്കൾ ഉണ്ട്. ഭാര്യയ്ക്കൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കെ പി യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശ വാസത്തിന് ശേഷം 1983 തിരുവല്ല നഗരത്തിന് കിഴക്കേ ഭാഗത്ത് മഞ്ഞാടിയിൽ ഗോസ്പൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലേക്കുള്ള വരവറിയിച്ചു കെ പി യോഹന്നാൻ. സുവിശേഷ പ്രഘോഷണത്തിലുള്ള ആത്മീയ യാത്ര റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുകയും അതിലൂടെ പ്രത്യേക ഒരു ശൈലി വളർത്തിയെടുത്ത കെ പി യോഹന്നാൻ്റെ യാത്രയും വളർച്ചയും വളരെ വേഗത്തിലായിരുന്നു. തിരുവല്ല സബ് രജിസ്റ്റർ ഓഫീസിൽ 1980 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം ആയിരുന്നു യോഹന്നാൻ്റെ നേതൃത്വത്തിലുള്ള ഗോസ്പൽ മിനിസ്ട്രി എന്ന സംഘടന. തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കിടപ്പരിയിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മക്കളായ കെ പി ചാക്കോ, കെ പി യോഹന്നാൻ, കെ പി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ മിനിസ്ട്രി ഗോസ്പൽ ഇന്ത്യ മിനിസ്ട്രി എന്നറിയപ്പെട്ടു. 1991 ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിലേക്ക് ഇത് രൂപാന്തരപ്പെടുകയും ചെയ്തു. ആത്മീയ യാത്ര പിന്നീട് ബിലിവേസ് ചർച്ചും ആയി മാറി എന്നതാണ് സത്യം. നിരവധി രാജ്യങ്ങളിൽ ശാഖയുള്ള സഭയുടെ ആസ്ഥാന തലവനായി കെ പി യോഹന്നാൻ പ്രവർത്തിച്ചിരുന്നു. CSA സഭയുടെ മോഡറേറ്ററായിട്ടുള്ളായിരുന്ന ഒരു ബിഷപ്പാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം അഭിഷേകം ചെയ്തു കൊടുത്തത്. എന്നാൽ ഈ സ്ഥാനം മെത്രാപ്പോലിത്ത എന്ന ഈ സ്ഥാനം, കെ പി യോഹന്നാൻ എന്ന മെത്രാപ്പോലിത്ത എന്നുള്ള ഈ സ്ഥാനം വ്യാജമാണെന്ന് പിന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സാമുവൽ മോഡറേറ്റർ, CSA മോഡറേറ്ററായിരുന്നുണ്ട സാമുവൽ മോഡറേറ്ററിനെ പിന്നെ സ്ഥാനത്തിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു ഈ ഒരു കാരണം കൊണ്ട്. എന്നാൽ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും കെ പി യോഹന്നാൻ എന്ന വ്യക്തി തളർന്നില്ല. എന്നാൽ 2017 ശേഷം ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി ഇത് വീണ്ടും രൂപീകരിക്കപ്പെട്ടു. നേപ്പാളിലും നോർത്ത് സൈഡിലുമാണ് ഈ ചർച്ച് ഇപ്പോൾ പ്രവർത്തിച്ചത്. 2017 ശേഷം കോടികളുടെ ആസ്തിയായിരുന്നു അന്ന് ബിലിവേഴ്സ് ചർച്ചിന് ഉണ്ടായിരുന്നത്. തിരുവല്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന ബിലിവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ സുപ്രധാനം. ആത്മീയയാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലും 10 വർഷത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷം അതും അവസാനിപ്പിക്കേണ്ടി വന്നു കെ പി യോഹന്നാനെ. എന്നാൽ വേറൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കെ പി യോഹന്നാന് നിക്ഷേപമുണ്ടെന്നും പല പ്രദേശങ്ങളിലും അദ്ദേഹം ഏക്കറിന് കണക്കിന് സ്ഥലങ്ങൾ ഉള്ളതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ബിലിവേഴ്സ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി 2 ട്രസ്റ്റുകൾക്കുമായി 1544 കോടി ലാഭമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിന് പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു.
വിദേശ സംഭാവനകളുടെ സ്വീകരണം ക്രയവിക്രയം എന്നിവയെല്ലാം ബന്ധപ്പെട്ട് വിവിധ വിദേശ രാജ്യങ്ങളിലും ബിലിവേഴ്സ് ചർച്ചിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഒരു ഡസനിലേറെ രാജ്യങ്ങളുടെ 35 ലക്ഷം വിശ്വാസികൾ ഒപ്പമുണ്ടെന്നാണ് സഭയുടെ അവകാശവാദം. എന്നാൽ കെ പി യോഹന്നാൻ എന്ന ഈ വ്യക്തി ഒരുപാട് ക്രിമിനൽ കേസുകളിലും അതുപോലെ തന്നെ പല വിവാദങ്ങളിലും ചെന്നപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.